മാരിയോയും സാധാരണ മാരിയോ മാരിയോ എന്ന് പറഞ്ഞിട്ട് ജിജിയും എന്നാണ് പറയാറ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഹർഷയാണ് അല്ലേ? ഹർഷ, നമ്മുടെ ഫിലോകാലിയുടെ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? ഒന്നര മാസം ആവുന്നുള്ളൂ. ഒന്നര മാസം ആവുന്നേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഈ ഒന്നര മാസത്തെ നിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ആദ്യം തന്നെ മകൾക്കായി തന്നെ ഓറിയന്റേഷൻ, വൺ ഡേ ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരുന്നു, അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പക്ഷേ എല്ലാ മാതാപിതാക്കളും അറിയേണ്ട, പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് മോട്ടീവായി. അപ്പോൾ എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും അതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്ലാസ് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് വന്നത് മകനായി എന്ന പ്രോഗ്രാമാണ്. അത് എത്രത്തോളം എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന അറിയില്ല. അമ്മമാരും കൂടി ഇരുന്ന് കേൾക്കേണ്ട ക്ലാസ് തന്നെയാണ്. പക്ഷേ ഇറങ്ങിപ്പോയി എല്ലാ കുട്ടികളും നല്ല ക്ലാസ്സാണ്. അച്ഛനമ്മേനും ഇരുത്തി കേൾപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് തന്നിട്ടാണ് അവർ പോയത്. അപ്പോൾ അത്രത്തോളം അവർ ഹാപ്പിയായി. ഫസ്റ്റ് വന്നപ്പോൾ അവർക്ക് ബോറിംഗ് ആണെങ്കിലും എൻഡിങ് പോയപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പോയതെന്നാണ് എല്ലാ കുട്ടികളും പറഞ്ഞത്. അപ്പം അതിൽ വലിയ സന്തോഷം എനിക്ക് വന്നിരുന്നു. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതോടുകൂടി ഫിലോകാലിയയിൽ വിട്ടുപോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. തീർച്ചയായും ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. കൂട്ടുകാർ കേട്ടോ, ഹർഷ വന്നിട്ട് ഒന്നര മാസമായേ ഉള്ളൂ. ഹർഷ ആരാന്നൊക്കെ പിന്നെ നമുക്ക് പരിചയപ്പെടാം. ഏതായാലും ഹർഷക്ക് പറയാനുള്ള, അവള് വന്ന ആദ്യത്തെ മാസത്തിൽ തന്നെ ആദ്യം അറ്റൻഡ് ചെയ്ത മകൾക്കായ എന്ന പ്രോഗ്രാമാണ്, അത് അവളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ഓരോ കുട്ടികളും പെൺകുട്ടികളും അറിയേണ്ട അറിവുകളാണ് അവിടെ പകർന്നു കൊടുത്തതെന്ന്. പലപ്പോഴും മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത, ബയോളജി ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ മകനായി എന്ന പ്രോഗ്രാം നടന്നു, അതും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ ആമ്പിള്ളേർ ഇറങ്ങിപ്പോകുമ്പോൾ ഇതല്പം നേരത്തെ കിട്ടണമായിരുന്നു, ഞങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് ചിന്തിച്ച് പോയെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആർഷ പറഞ്ഞു, കുട്ടികളുടെ വീട്ടിൽ നിന്ന് ഇത്രയേ ഒരു പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല, കുട്ടികളുടെ പാരന്റ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അവര് തിരക്കാണ്, കാരണം അവര് കുടുംബത്തിന്റെ ആവശ്യത്തിന് സമ്പത്ത് ഉണ്ടാക്കുന്ന തിരക്കിന്റെ ഇടയിൽ അവർക്ക് മക്കളെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല പലപ്പോഴും അവർക്ക് അറിവും ഇല്ല, ആവശ്യത്തിനുള്ള അറിവ് മാതാപിതാക്കൾക്ക് ഇല്ല. എന്താ പറ്റിയെന്നറിയോ? ഇപ്പം എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ നാലഞ്ച് പിള്ളേരുണ്ടായിരുന്നു, ഞങ്ങൾ ആറു പേരാ. ഞങ്ങൾ ആറു പേരും കൂട്ടുകൂടി കളിക്കുമ്പം ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും ഒക്കെ ഫ്രണ്ട്സുകളാണ്. ഇപ്പം ഈ കാലത്ത് പക്ഷേ ഇങ്ങനെ ജാതിപരിവല്ലാതെ കൂടി തുടങ്ങി. അപ്പോൾ ആ ഒരു ഫ്രണ്ട് സർക്കിൾ കുറഞ്ഞു എന്നുള്ളതൊരു സത്യമാണ്. എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് വൈകുന്നേരം ഒരുമിച്ചിരിക്കാൻ ഒരു സ്ഥലമുണ്ട്, ഇപ്പം എല്ലാവരും മൊബൈലിലായിപ്പോയി. അപ്പോൾ ബന്ധങ്ങൾ വല്ലാതെ കുറഞ്ഞു പോയി. എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഉപ്പ് വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ട് ഉപ്പ് ചോദിക്കാൻ മടിയില്ലായിരുന്നു, ഇപ്പം അടുത്ത് പോയിട്ട് ഉപ്പുണ്ടോ എന്ന് ചോദിക്കാൻ മടിയായി. അങ്ങനെ മനുഷ്യൻ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയ കാലത്ത് നമ്മുടെ മക്കളും അങ്ങനെ ആയിപ്പോയി. ചെറിയ കാര്യത്തിന് മക്കള്, ഇന്നത്തെ പത്രം വായിച്ചിട്ടുണ്ടോ നീ? ഇന്ന് കുറച്ച് വായിച്ചു. കുറച്ച് വായിച്ചു. എന്നാ ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചൊരു കാര്യം കേട്ടോ. ഒരു വീട്ടിൽ ചെടി നനക്കുക, ചെടി നനക്കുമ്പോ അടുത്ത വീട്ടിൽ നിന്ന് അവന്റെ മേലിൽ ഇച്ചിരി വെള്ളം തെറിച്ചു. ദേഷ്യം വന്ന അവൻ കമ്പിപ്പാര എടുത്ത് ചെടി നനച്ചവന്റെ തലക്കെട്ടടിച്ചു കൊല്ലാൻ. അയൽവാസികളാണ് അവർ തമ്മിൽ. ഇതിന്റെ മുമ്പ് ഒരു ശത്രുതയില്ല. മെനിഞ്ഞാന്ത പത്രം വായിച്ചായിരുന്നു. ചേട്ടനും അനിയനും തൃശ്ശൂരിൽ നിന്ന് ഒരു ബൈക്കിൽ വരികയാണ്. പെട്രോൾ തീർന്നപ്പോൾ പെട്രോൾ ഒഴിക്കാൻ ചേട്ടനോട് 100 രൂപ ചോദിച്ചു. കൊടുത്തില്ല എന്നും പറഞ്ഞ് അനുജൻ ഹെൽമെറ്റ് കൊണ്ട് ചേട്ടനെ തല്ലി അവൻ താഴെ വീണ് മരിച്ചു പോയി. ക്ഷമ എന്ന് പറയുന്ന സാധനമേ ഇപ്പൊ പിള്ളേർക്കില്ല. അതൊക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു സ്ഥലമാണ് ഫിലോകാലിയയുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം. അതുകൊണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എവിടെ നിന്ന് കണ്ടാലും ഇത് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, മാതാപിതാക്കളെ അറിയിക്കുക, കുട്ടികളെ അറിയിക്കുക, ഓറിയന്റേഷൻ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുക. അതിരിക്കട്ടെ ഹർഷ, നമ്മൾ ഫിലോകാലിയയുടെ സ്റ്റാഫുകളുമായി സാധാരണ ചെയ്യുന്നത് ഒരു കഥാനേരമുണ്ട്, അതായത് ഫിലോകാലിയ സ്റ്റോറി ടെല്ലിംഗ്. ഇന്നൊരു ചെറിയ സ്റ്റോറി പറയട്ടെ. സ്റ്റോറിസ്റ്റാണോ? ഇനി നീ പറയേണ്ടി വരും, ഇന്നിപ്പം ഞാനാ പറയുന്നു. ഓക്കെ, സ്റ്റോറി ഇതാണ്. ഒരു അപ്പനും മോനും കൂടെ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ ഒരു പിച്ചക്കാരനെ വഴി കണ്ടു, രണ്ട് കാലും ഇല്ല. അയാൾ ഇങ്ങനെ കൈ നീട്ടിയിട്ട് എന്തെങ്കിലും തരണേ, ഞാൻ പിച്ചക്കാരനാണേ, പട്ടിണിയാണേ എന്ന് മനു കരഞ്ഞു. അപ്പനോട് മോൻ പറഞ്ഞു, അപ്പന ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന മനു ഓടിപ്പോയിട്ട് പിച്ചക്കാരനോട് ചോദിച്ചു, നിങ്ങളുടെ കാലിന് എന്നാ പറ്റിയെന്ന്? അപ്പൊ അപ്പൻ കൊച്ചിനെ പിടിച്ച് വലിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, കാലും മുറിഞ്ഞു കിടക്കുന്ന ആളോട് അങ്ങനെ ചോദിക്കരുത്, അത് മോശമാണെന്നു. അപ്പൊ കാലില്ലാത്ത ആൾ പറഞ്ഞു, മോന്റെ ക്യൂരിയോസിറ്റി അല്ല, അവൻ ചോദിച്ചോട്ടെ.
അപ്പൊ വീണ്ടും ചോദിച്ചു, എന്താ പറ്റിയെന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനൊരു കഥ പറയാം. പണ്ട് പണ്ട് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ നല്ല സുഗമൻ, എന്താ പറയാ, സുമുഖൻ അല്ലേ, അല്ലേ, ആ സുമുഖനായിരുന്നു. അവന് ഒരു കഴുതക്കുട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ബാഞ്ചോ എന്നായിരുന്നു കഴുതക്കുട്ടി. ഇവനും കഴുതക്കുട്ടിയും ഭയങ്കര കൂട്ടായിരുന്നു. ഒരു ദിവസം അവൻ കുളിക്കാൻ പോയപ്പോൾ കഴുതക്കുട്ടിയും കുളിക്കാൻ പോയി. രണ്ടുപേരും കുളിച്ചുകൊണ്ടിരിക്കെ കഴുതക്കുട്ടിയെ ഒരു മുതല വന്ന് പിടിച്ചു. അപ്പൊ ഈ സുമുഖന് ഭയങ്കര ദേഷ്യമായി. മുതലയെ കൊല്ലണമെന്നുള്ള തീരുമാനത്തിൽ ഇവൻ ഒരു കമ്പിപ്പാരയൊക്കെ ആയിട്ട് നേരെ ചാടി അങ്ങോട്ട് ഇറങ്ങി അതിലേക്ക് കുളത്തിൽ വീഴും. പക്ഷെ ഇവൻ കുളത്തിൽ ഇറങ്ങി മുതലയെ കൊല്ലാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു മുതല വന്ന് ഈ പയ്യന്റെ രണ്ട് കാലും കടിച്ചു. അത്ര പറഞ്ഞ് ഈ വയസ്സ് നിർത്തി. ആ കുഞ്ഞു ചോദിച്ചു, എന്നിട്ട് ആ പയ്യൻ എന്തു പറ്റി? അപ്പൊ ഈ വൃദ്ധൻ, പിച്ചതുണ്ടെന്ന് വൃദ്ധൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ പയ്യൻ വളർന്ന് വലുതായി ഇന്ന് ഈ റോട്ടിലിരുന്നു പിച്ചയാചിക്കുന്നു എന്ന്. അപ്പൊ മനസ്സിലായോ ആരാണ് ആ പയ്യന്ന്? മനസ്സിലായി. മോറൽ ഓഫ് ദി സ്റ്റോറി എന്താ? നിനക്ക് മനസ്സിലായ മോറൽ ഓഫ് ദി സ്റ്റോറി എന്താ? ഒരു ഓക്കെ, എനിക്ക് പറയാൻ അറിയില്ല അതൊക്കെ. അപ്പൊ കൃഷ്ണ, അല്ല കൃഷ്ണ എന്ന് ഹർഷ കുറച്ച് ദിവസം കൂടെ നിൽക്കുമ്പോഴേ ഇതൊക്കെ പഠിക്കുള്ളൂ. ഓക്കെ, മോറൽ ഓഫ് ദി സ്റ്റോറി ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കയ്യിലുള്ളതോ നമ്മുടെ സ്വന്തമായതോ ഒന്ന് ഒരപകടത്തിൽ പെട്ടുപോകുമ്പോൾ വീണ്ടു വിചാരമില്ലാതെ എടുത്തു ചാടി അത് പിടിക്കാൻ ശ്രമിക്കരുത്. കാരണം വീണ്ടു വിചാരമില്ലാതെ ഇവൻ എടുത്തു ചാടിയത് കൊണ്ടാണ് ഇവനെ മുതല പിടിച്ചത്. അവൻ്റെ വിചാരം ഒറ്റ മുതലേ അവിടെ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ഒരാൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയാളെ തിരിച്ചടിക്കാൻ ഒന്നാമത്തെ തിരിച്ചടിക്കാൻ ചിന്തിക്കരുത്, ചിന്തിക്കുന്നതേ തെറ്റാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരാൾ എന്നെ ചാണകമാരി എറിഞ്ഞു, തിരിച്ച് അവനെ ചാണകമാരി എറിയണമെങ്കിൽ ഞാൻ ആദ്യം ചാണകത്തെ കൈയിടണ്ടേ? മോശമാവും. അപ്പം അതുകൊണ്ട് നമ്മളത് ചെയ്യരുത്. ഇനി എങ്ങാനും ചെയ്യാൻ ആരെങ്കിലും പോവുകയാണെങ്കിൽ അത് ആരാ പോവുക? മിലിറ്ററി, എയർഫോഴ്സ്, നേവി ഒക്കെ രാജ്യത്തെ സംരക്ഷിക്കാൻ. അവരെന്ത് ചെയ്യണം? കാൽക്കുലേറ്റീവ് ആയിരിക്കണം. വേറെ മുതലേ ഉണ്ടോയെന്ന് ജീവിതത്തിൽ എന്നും അതൊരു പാഠമായിരിക്കണം. ആർക്കെതിരെയും റിവഞ്ച് എടുക്കാൻ, പ്രതികാരം എടുക്കാൻ നമ്മൾ തുനിയരുത്. ദൈവത്തിന് വിട്ടുകൊടുക്കുക. പ്രതികാരം എൻ്റേതാണെന്ന് ബൈബിളിൽ ദൈവം പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലായാലും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലായാലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളതിന് പ്രതികാരം ചെയ്യരുത്, ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. അത് ദൈവവും അവരും തമ്മിലുള്ളതാണ്. നമ്മൾ നന്മ മാത്രം ചെയ്ത് കടന്നു പോവുക. വീണ്ടും പറയാനുള്ള സാരാംശം ഇത്രയേ ഉള്ളൂ. ഓറിയൻറ്റേഷൻ പ്രോഗ്രാം മകനായി മകൾക്കായി നടത്തുന്ന ഡേറ്റ് ഏതാണെന്ന് റിസപ്ഷൻ ഒന്ന് പറയോ. നിനക്കറിയാവോ? ഓഗസ്റ്റ് 31 മകൾക്കായി, മകനായപ്പോഴാ? സെപ്റ്റംബർ 2 സെപ്റ്റംബർ 2 മകനായി. രണ്ട് നമ്പർ കാണാണ്ടറിയാവോ? പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഒന്നര മാസമായിട്ട് രണ്ട് ഫോൺ നമ്പർ പഠിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ പറയാം. 8281499768 9497202752. തൽക്കാലം ഈ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ടത് രാവിലെ 9 വൈകുന്നേരം 5 ഇടയിലാണ് എന്നോർക്കുക. ഞായറാഴ്ച അവധി ദിവസമാണ്. നിങ്ങൾ വിളിച്ചാൽ ഞങ്ങളിവിടെ ഫോൺ അറ്റൻഡ് ചെയ്യും. ബാക്കി ഡീറ്റെയിൽസ് ഇവിടുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമാണ്. ഒരു നമ്പറും കൂടെ പറഞ്ഞോട്ടെ, 8590056274. വൺസ് അഗൈൻ, 8590056274. അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിനേക്കാൾ ഉപരി ഈ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഷെയറിങ് ഒരു കെയറിങ് ആണ്. ഏതോ ഒരു കുടുംബത്തിലെ മദ്യപാനിയായ ഒരു കൊച്ചിന്, പുകവലിക്കുന്ന ഒരു കൊച്ചിന്, പാമ്പരാക്ക് വലിക്കുന്ന ഒരു കൊച്ചിന്, ഇനി അല്ലെങ്കിൽ അപ്പനമ്മനെ അനുസരിക്കാത്ത ഒരു കൊച്ചിന്, അപ്പനമ്മനെ ഉപദ്രവിക്കുന്ന ഒരു കൊച്ചിന്, അല്ലെങ്കിൽ ഈ കഞ്ചാവ് വലിക്കുന്ന ഒരു കൊച്ചിന് മാനസാന്തരത്തിന്, നന്മയ്ക്ക് കാരണമായേക്കാം നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ ഒരു ഷെയറിങ്. ഗോഡ് ബ്ലെസ് യു.